Hi friends, welcome back to my YouTube channel. അതായത് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന സിം ഗൾഫിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഇഷ്യൂസ് നേരിടേണ്ടി വരുന്നുണ്ട് അല്ലേ. ഒ ടി പി വരുന്നില്ല, അല്ലെങ്കിൽ എസ് എം എസ് വരുന്നില്ല, അതല്ലെങ്കിൽ കോൾ പോകുന്നില്ല, നെറ്റ്വർക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്ത്യൻ സിം കട്ടാവും. അതായത് കുറേ പേര് കുറേ വർഷം യൂസ് ചെയ്ത ഇന്ത്യൻ സിം ഗൾഫിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ കട്ടായി പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട് അല്ലേ. എന്നാൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വി സിം, അതായത് വഡാഫോൺ ഐഡിയ ഒന്നായതാണ് വി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ സി ഐ ഡി മൂസയിലെ ദിലീപ് പറയുന്ന പോലെ മൂളംകുഴിയിലെ മൂയും സഹദേവന്റെ സായും ഒരുമിച്ച് എടുത്തിട്ട് സി ഐ ഡി മൂസ എന്നിട്ട പോലെ ഇവർ വഡാഫോണിന്റെ വിയും അതുപോലെ ഐഡിയയുടെ ഐയും എടുത്തിട്ടാണ് വി എന്ന പേരിൽ ഇപ്പം അറിയപ്പെടുന്നത്. ഇത് എടുത്തു പറയാനുള്ള കാരണം ഇത് വി സിമ്മിനെ കുറിച്ചാണല്ലോ പറയുന്നത്, എൻ്റെ ഐഡിയ ആണ് അല്ലെങ്കിൽ വഡാഫോൺ ആണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത്. ഇത് ഐഡിയയും വഡാഫോൺ സിമ്മിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിപ്പം വഡാഫോൺ ഐഡിയ ഒന്നിച്ച് വി എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഞാനിപ്പം വന്നിരിക്കുന്നത് വി സിമ്മിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട്, അതായത് ഇന്റർനാഷണൽ റോമിംഗിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നേരിടുന്ന ഇഷ്യൂസ് വളരെ വ്യക്തമായിട്ട് അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റുള്ള സിമ്മിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഒരുപാട് പേര് എന്നോട് സജസ്റ്റ് ചെയ്തതാണ് വി സിമ്മിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വി സിം ഇപ്പം ഇന്റർനാഷണൽ റോമിംഗിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നെറ്റ്വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഫോണിലെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. മൊബൈൽ നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് ഓപ്പറേറ്ററിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓട്ടോമാറ്റിക്കൽ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാനുവലി ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതൊക്കെ നെറ്റ്വർക്കാണോ ലഭിക്കുന്നത് അതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നെറ്റ്വർക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഏത് നെറ്റ്വർക്കാണോ കാണിക്കുന്നത് അതിലൊന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയിപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നെറ്റ്വർക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും ഒരു ഫോൺ ഉണ്ടെങ്കിൽ, കീപാഡ് ഫോൺ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ആ ഫോണിൽ ഇട്ടിട്ട് നിങ്ങളൊന്ന് നെറ്റ്വർക്ക് ഒന്ന് മാനുവലി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ ഏതൊക്കെയാണോ നെറ്റ്വർക്ക് കാണിക്കുന്നത് അതിൽ വൺ ബൈ വൺ ആയിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നെറ്റ്വർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പം നിങ്ങളുടെ സിമ്മിൽ നെറ്റ്വർക്ക് ലഭിച്ചു വന്നിരിക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള ഒ ടി പി പരമായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട റീചാർജ് പ്ലാൻ എന്ന് പറയുന്നത്, അതായത് ഒരു ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലെയുള്ള ഒ ടി പി വരാൻ വേണ്ടിയിട്ട് എസ് എം എസ് പ്ലാൻ വേണം അല്ലേ. അപ്പോൾ ആ ഒരു എസ് എം എസ് പ്ലാൻ എത്രയാണ് എന്നുള്ളത്, അതായത് ഏറ്റവും കുറഞ്ഞത് 128, അതുപോലെ 159, അതല്ലെങ്കിൽ 239, 299 പോലെയുള്ള വാലിഡിറ്റി പ്ലാൻ ആണ്. അതായത് അതിൽ എസ് എം എസ് പ്ലാനും കൂടി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഒ ടി പി പരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനിയിപ്പം ഈ പറഞ്ഞ പ്ലാൻ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അതുപോലെ മെയിൻ ബാലൻസും കൂടി വേണം. മെയിൻ ബാലൻസ് എന്ന് പറയുന്നത് ഒരു 100 രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് വെക്കുക. ഇനിയിപ്പം 128 രൂപയാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു എസ് എം എസിന് 25 രൂപയാണ് ഈടാക്കുന്നത്. അതല്ല, ഇനിയിപ്പം 179 അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്ലാൻ ആണോ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു എസ് എം എസിന് 15 രൂപയാണ് ഈടാക്കുന്നത്. ഒരു എസ് എം എസ് പ്ലാൻ റീചാർജ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ മെയിൻ അക്കൗണ്ടിലേക്ക് റീചാർജ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഒ ടി പി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മെസ്സേജ് എടുക്കുക. മെസ്സേജ് എടുത്തിട്ട് അതിൽ മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം മോർ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. അത് എന്നിട്ട് അതിൽ ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡർ നമ്പർ കാണാം. ഈ ഒരു നമ്പർ അല്ല അതിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾ അതിനൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഈ നമ്പർ ഒന്ന് അവിടെ അടിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ്, അതായത് ഒ ടി പി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ പ്ലാൻ റീചാർജ് ചെയ്തവരാണ് എങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കോള് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ 250 മുകളിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്നും ആരെങ്കിലും വിളിക്കുമ്പോൾ കോൾ വരികയും അതുപോലെ നിങ്ങൾക്ക് കോള് വിളിക്കാനും സാധിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ ഇൻകമിംഗ് കോളിനും അതുപോലെ ഔട്ട് ഗോയിങ് കോളിനും നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ നിന്നും ഈടാക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആ നിങ്ങളുടെ ആ ഒരു സിമ്മിൽ മെസ്സേജ് വരണമെന്നുണ്ടെങ്കിൽ, അതായത് ഇൻകമിംഗ് മെസ്സേജ് മാത്രം വന്നാൽ മതി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും ചെറിയ ഒരു പ്ലാനായ 99 രൂപ റീചാർജ് ചെയ്താൽ മതി. 99 രൂപ റീചാർജ് ചെയ്യുമ്പോൾ
പിന്നെ കുറച്ചു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് വി സിമ്മിൽ അവിടെ നെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്ന്, അല്ലെങ്കിൽ കോളിംഗ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ എന്ന്. അപ്പോൾ 2995 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 4 GB നിങ്ങൾക്ക് നെറ്റ് ലഭിക്കുന്നതായിരിക്കും. 4 ഡേയ്സ് ആണ് അതിൻ്റെ വാലിഡിറ്റി ലഭിക്കുന്നത്. അതും കൂടാതെ 120 ഔട്ട് ഗോയിങ് കോൾ നിങ്ങൾക്ക് നാട്ടിലേക്ക് കോൾ വിളിക്കാനും സാധിക്കുന്നതാണ്. 120 കോൾ ആണ് പെർ ഡേ നിങ്ങൾക്ക് വെച്ച് കിട്ടുന്നത്. അത് 4 ദിവസമായിരിക്കും കിട്ടുന്നത്. അൺലിമിറ്റഡ് ഇൻകമ്മിംഗ് കോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 6995 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 28 ദിവസം നിങ്ങൾക്ക് 15 GB നെറ്റ് മൊത്തമായിട്ട് 15 GB ലഭിക്കും. അതും കൂടാതെ നിങ്ങൾക്ക് നാട്ടിലേക്ക് 120 കോള് പെർ ഡേ നിങ്ങൾക്ക് 120 കോള് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഒരു മാസമാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്, അതായത് 28 ദിവസം. പിന്നെ അതുപോലെ ഇൻകമ്മിംഗ് കോള് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 6995 ആണ്. പിന്നെ അതുപോലെ ഏറ്റവും ചെറിയ ഒരു പ്ലാൻ ഉണ്ട്, അതായത് 295 രൂപീസ് ചെയ്യുകയാണെങ്കിൽ 40 മിനിറ്റ് നിങ്ങൾക്ക് ഔട്ട് ഗോയിങ് കോളും 40 മിനിറ്റ് ഇൻകമ്മിംഗ് കോളും, ഒരു മാസം വാലിഡിറ്റി ആണ് ഇത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 295 രൂപീസ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന വി സിം ഗൾഫിൽ വെച്ചിട്ട് നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ ഡാമേജ് ആവുകയോ ചെയ്താൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഓണർഷിപ്പ് മാറ്റാൻ വേണ്ടി സാധിക്കും. അതായത് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പേരിലേക്ക് അതിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു സിം ഗൾഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് മെയിൻ ഓഫീസിലേക്ക് പോയിട്ട്, അതായത് വിയുടെ മെയിൻ ഓഫീസിലേക്ക് പോയിട്ട് ആരുടെ പേരിലാണോ ആ സിം ഇപ്പോൾ നിലവിലുള്ളത് അവരുടെ ഒരു പ്രൂഫും, അതുപോലെ ആരുടെ പേരിലേക്കാണോ അത് മാറ്റുന്നത് അവരുടെ പ്രൂഫും ഓഫീസിലേക്ക് കൊണ്ടുപോയി ചെന്നാൽ, പിന്നെ അതുപോലെ നിങ്ങളുടെ ഒരു സമ്മതപത്രം കൂടി വേണം. ഓക്കെ, ഇത്രയും കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സിം നിങ്ങളുടെ പേരിൽ നിന്നും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പേരിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു സിം കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിലോ അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ തീർച്ചയായും ഞാൻ ഇതേ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനുള്ള റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി അതല്ല, ഇനിയിപ്പം എമർജൻസി ആണെങ്കിൽ എൻ്റെ നമ്പറായ 9633134242 എന്ന നമ്പറിലേക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക. സിമ്മിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ അൻസാർ സൈനിങ് ഔട്ട്.